നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണി അവസാനിക്കുന്നില്ല. എയർ ഇന്ത്യ വിമാനത്തിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. രാവിലെ 8:45 ന്യൂഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിയ വിമാനത്തിന് നേരെയായിരുന്നു ബോംബ് ഭീഷണി ഇന്നലെ ഉണ്ടായത്. വിമാനത്തിനുള്ളിലെ സീറ്റിനടിയിൽ നിന്നും ഭീഷണി സന്ദേശം എഴുതിയ ടിഷ്യൂ പേപ്പർ ക്രൂ അംഗങ്ങളാണ് കണ്ടെത്തിയത്. രാവിലെ 9:30 ഡൽഹിയിലേക്ക് തിരിക്കേണ്ടതായിരുന്നു വിമാനം. എന്നാൽ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശമുള്ള ടിഷ്യൂ പേപ്പർ കണ്ടെത്തിയതോടെ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് സർവീസ് തുടങ്ങിയത്. പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി യാതൊന്നും കണ്ടെത്തിയില്ല. എന്തായാലും അതൊരു വ്യാജ ഭീഷണിയായിരുന്നു എന്ന് പരിശോധനയിൽ തെളിഞ്ഞു. പരിശോധനകൾക്ക് ശേഷം 11 മണിയോടെയായിരുന്നു പിന്നെ വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിയ യാത്രക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ബാലിയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളാണ് ബാലിയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. കാരണം എന്താണ് എന്ന് നോക്കാം. ഫ്ലോറസ് ദ്വീപിലെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനം, ഈ കാരണത്താലാണ് സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി പ്രമുഖ വിമാന കമ്പനികളാണ് ബാലിയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയത്. മൗണ്ട് ലവോഡോബി ലാക്കി അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. 9 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു സ്ഫോടനമുണ്ടായത്. ഇത് വ്യോമയാന സുരക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള അപകടമുണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്തോനേഷ്യൻ ദ്വീപിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുള്ള ചാരമേഘങ്ങൾ കാരണമാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും ബുധനാഴ്ച ബാലിയിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കിയത്. ഇൻഡിഗോയും എയർ ഇന്ത്യയും മാത്രമല്ല, മുൻകരുതലിന്റെ ഭാഗമായി മറ്റ് നിരവധി വിമാന കമ്പനികൾ ബാലിയിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇൻഡിഗോയും എയർ ഇന്ത്യയും യഥാക്രമം ബംഗളൂരു, ദില്ലി എന്നിവിടങ്ങളിൽ നിന്ന് ബാലിയിലേക്ക് പ്രതിദിന വിമാന സർവീസുകൾ നടത്തുകയാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുള്ള ചാരം ജെറ്റ് എഞ്ചിനുകൾക്ക് കേടുപാടുകൾ വരുത്തും. മാത്രമല്ല, വിൻഡ് സ്ക്രീൻ മറയ്ക്കുന്നതിലൂടെ ദൃശ്യപരത നശിപ്പിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം രാജ്യങ്ങൾ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വെല്ലുവിളിയായിരിക്കും വിമാനങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ഉയർത്തുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിർണായകമായ തീരുമാനത്തിലേക്ക് കടന്നത്. മാത്രമല്ല, പടിഞ്ഞാറൻ ന്യൂസ തെങ്കാര പ്രവിശ്യയിലെ ലോംബോക്ക് ദ്വീപിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.